ഹലോ എല്ലാവർക്കും, യുവർ ഡെസ്റ്റിനേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗീതാഞ്ജലി ആണെങ്കിൽ ആകെ വിഷമത്തിലായിരുന്നു. സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഗോവിന്ദ് സാറിനെ കുറ്റപ്പെടുത്തിയതും വെറുക്കാൻ തുടങ്ങിയതും അത് വലിയൊരു തെറ്റായിപ്പോയി എന്ന് ഗീതാഞ്ജലിക്ക് ഇപ്പോൾ തോന്നുന്നു. എന്നാൽ ആ തെറ്റുകൾ തിരുത്തി ഏറ്റുപറഞ്ഞ് മാപ്പ് പറയാൻ ശ്രമിക്കുമ്പോൾ ഗോവിന്ദനാകട്ടെ ഇപ്പോൾ അതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. ഇപ്പോൾ താൻ പറയുന്നതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഗോവിന്ദ് സാർ. എന്തു ചെയ്യും? മാത്രമല്ല, രാധികാമ്മയുടെ കരാളഹസ്തങ്ങളിൽ നിന്നും ഗോവിന്ദ് സാറിനെ രക്ഷിക്കാൻ എങ്ങനെ തനിക്ക് കഴിയും? ഇതെല്ലാം ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടാതെയാണ് ഗീതാഞ്ജലി വിജയലക്ഷ്മിയെ കാണാനായി ചെന്നത്. അവിടെ ചെന്ന് വിജയലക്ഷ്മി പറയുന്നതാകട്ടെ, താൻ ഗോവിന്ദേട്ടനെ പ്രണയിക്കണം പോലും. അതെങ്ങനെ സാധിക്കും? ഗോവിന്ദ് സാറിനോട് തനിക്കുള്ള ഇഷ്ടം അത് പ്രണയമല്ല, ഒരു ദൈവത്തോട് അല്ലെങ്കിൽ ഒരു രക്ഷകനോടുള്ളത് പോലെയുള്ള ഒരു ആരാധനയാണ് തനിക്ക് ഗോവിന്ദ് സാറിനുള്ളത്. അല്ലാതെ വിജയലക്ഷ്മി മാഡം പറയുന്നത് പോലെ പ്രണയമല്ല, എനിക്ക് ഗോവിന്ദ് സാറിന് ഒരിക്കലും പ്രണയിക്കാനും കഴിയില്ല. വിജയലക്ഷ്മി പറയുന്നു, നീ ഗോവിന്ദ് സാറിനെ പ്രണയിക്കാൻ ഞാൻ പറയുന്നില്ല, പക്ഷേ നിനക്ക് സ്നേഹിക്കാമല്ലോ. ഒരു ശരിയായ ഭാര്യയുടെ എല്ലാ സ്നേഹത്തോടും എല്ലാ കെയറോടും കൂടി നീ ഗോവിന്ദനെ മനസ്സറിഞ്ഞങ്ങ് സ്നേഹിക്കണം. ഗോവിന്ദനെ തളയ്ക്കണമെങ്കിൽ നിനക്ക് സ്നേഹത്തിലൂടെ മാത്രമേ കഴിയൂ. അല്ലാതെ രാധികയുടെയും ഗോവിന്ദൻ്റെയും നേരെ നേരിട്ട് നിന്നിട്ട് നിനക്ക് അവരെ വിജയിക്കാനാവില്ല. ഗീതു, നിന്റെ കയ്യിൽ നിന്നും എന്തായാലും തെറ്റുപറ്റിപ്പോയി. നീ കുറച്ചുകൂടി ക്ഷമ കാണിക്കേണ്ടതായിരുന്നു. നിന്റെ എടുത്തുചാട്ടം കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നീ എത്തി നിൽക്കുന്നത് എന്ന് വിജയലക്ഷ്മി പറയുന്നു. എങ്കിലും വിജയലക്ഷ്മി പറയുന്നതിനോട് മുഴുവനായിട്ട് അംഗീകരിക്കുവാനോ അല്ലെങ്കിൽ അതിനോട് മുഴുവനായി ഒത്തുപോകാനോ ഗീതാഞ്ജലിക്ക് കഴിയുന്നില്ല. പക്ഷേ വിജയലക്ഷ്മി മാഡം പറഞ്ഞതുപോലെ വേറൊരു വഴിയുമില്ല അവരെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഗോവിന്ദ് സാറിനെ രാധികയുടെ ആ ചതിയിൽ നിന്നും രക്ഷപ്പെടുത്തുവാനായിട്ട്. വിജയലക്ഷ്മി മാഡം പറയുന്നതുപോലെ തനിക്ക് ഗോവിന്ദ് സാറിനെ സ്നേഹിക്കാൻ കഴിയുമോ? തനിക്ക് ഗോവിന്ദ് സാറിനോട് ശരിക്കും ഇഷ്ടമുണ്ടോ? ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതാഞ്ജലി അവിടെ നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ പോകുന്നു, എന്തായാലും ഗോവിന്ദ് സാറിനെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള എല്ലാ വഴികളും ഞാൻ ശ്രമിച്ചിരിക്കും എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്ന് അവിടെ അല്പസമയം കൂടി ഗീതാഞ്ജലി നിന്ന് ഓരോരോ കാര്യങ്ങളായി ഓർക്കുന്നു. പണ്ട് നല്ല ടേംസിലിരുന്നപ്പോൾ ഗോവിന്ദുമായിട്ടുണ്ടായ നല്ല ആ സ്നേഹ നിമിഷങ്ങളാണ് അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത്. വിജയലക്ഷ്മി പുറകെ വന്ന് പറഞ്ഞു, എന്താ ഗീതാഞ്ജലി, എന്താ നീ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് നീ ഒരു തീരുമാനമെടുത്തോ? അപ്പോൾ ഗീതാഞ്ജലി പറഞ്ഞു, മാഡം പറഞ്ഞതുപോലെ എനിക്ക് ഗോവിന്ദ് സാറിനോട് അങ്ങനെ അടുത്തിടപഴകി അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു, നീ അഭിനയിക്കേണ്ട, നീ ജീവിച്ചാൽ മതി. നീ ഗോവിന്ദൻ്റെ ഭാര്യയായിട്ട് അങ്ങനെ അങ്ങോട്ട് ജീവിച്ചാൽ മതി, ബാക്കിയെല്ലാം നിൻ്റെ പരിധിക്ക് വന്നോളും. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് എനിക്കറിയോ എന്ന് വിജയലക്ഷ്മി ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഗോവിന്ദൻ്റെ മുന്നിൽ നല്ലൊരു ഭാര്യയെ പോലെ, യഥാർത്ഥ ഭാര്യയെ പോലെ എല്ലാം തുറന്ന് പെരുമാറണം. ഇത് കേട്ടതും ഗീതാഞ്ജലി ഒരു നിമിഷം ഞെട്ടി. എന്നിട്ട് ആകെ ചമ്മലോട് കൂടി പറഞ്ഞു, അയ്യേ, എനിക്കൊന്നും അത് പറ്റില്ല. അപ്പോൾ വിജയലക്ഷ്മി ചോദിച്ചു, അതെന്താ നിനക്ക് പറ്റാത്തത്? അല്ല, നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് വിജയലക്ഷ്മി ഗീതാഞ്ജലിയോട് ചോദിക്കുന്നു. അത് പിന്നെ ബെഡ്റൂമിലൊക്കെ ഭാര്യയെ പോലെ ഛേ. അപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു, ഞാൻ എന്താ പറഞ്ഞത്, നീ എന്താ മനസ്സിലാക്കിയത്? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചോളും. ഇത് കേട്ടതും ഗീതാഞ്ജലി ശരിക്കും ചമ്മിപ്പോയി. ഒരു ചമ്മിയ ചിരിയോടുകൂടി പറഞ്ഞു, ഓ, അപ്പോൾ അതല്ല അല്ലേ? അപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു, അല്ല, അതല്ല. എൻ്റെ ഗീതു, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കടമകളുണ്ട്. ഞാൻ തെറ്റിദ്ധരിച്ചുപോയി, അതുകൊണ്ടാ. എൻ്റെ ഗീതു, ഇത് തെറ്റിദ്ധരിക്കുന്ന പ്രായാ, നീ ചെല്ലേ. അപ്പോൾ ഗീതു ചമ്മിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ ഞാൻ പോട്ടെ മാഡം. ശരി, നിനക്ക് നല്ലത് വരട്ടെ. അവിടെ നിന്നും ഒരു ചിരിയുമായി ഗീതു ഇറങ്ങി. ഗീതു പോകുന്നത് നോക്കി നിന്ന വിജയലക്ഷ്മി കണ്ണെത്താൻ പറഞ്ഞു, ഗീതുവിനത് ചെയ്യാൻ കഴിയും, ഗീതുവിനെ കഴിയൂ. വീട്ടിലെത്തിയ ഗീതാഞ്ജലിക്ക് വീണ്ടും വിജയലക്ഷ്മി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഓർമ്മയിൽ വന്നിരുന്നു. നീ ഗോവിന്ദനെ പ്രണയിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഗീതാഞ്ജലി സ്വയം ചോദിച്ചു, ഞാൻ ഗോവിന്ദ് സാറിനെ സ്നേഹിക്കുന്നില്ലേ? ഇല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ എന്തിനാണ് താമസിക്കുന്നത്? പക്ഷേ ഗോവിന്ദ് സാറിന് എനിക്കുള്ള പ്രണയം അതൊരു ഭാര്യയുടെ സ്നേഹമാണോ അതോ ശരിക്കും ഒരു കാമുകിയുടേതോ?
എനിക്കറിയില്ല എന്ത് പേരിട്ട് വിളിക്കണമെന്ന് തുടങ്ങി വിജയലക്ഷ്മി പറഞ്ഞത് നീ സ്നേഹിക്കണം, നിനക്ക് മാത്രമേ കഴിയൂ തുടങ്ങിയ വാക്കുകളെല്ലാം തന്നെ ഗീതാഞ്ജലിയുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിപ്പോയി. രണ്ടും തമ്മിലൊരു മൽപ്പിടുത്തം നടത്തുന്നുണ്ടായിരുന്നു. ഗീതാഞ്ജലിയുടെ പകുതി മനസ്സ് പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നും, എന്നാൽ ബാക്കി പകുതി മനസ്സ് പറയുന്നു വിജയലക്ഷ്മി മാഡം പറഞ്ഞതാണ് ശരി, ഞാൻ ഇനിയൊരു ഭാര്യയുടെ അവകാശത്തോടെ ഗോവിന്ദ് സാറിനെ സ്നേഹിച്ചു തുടങ്ങണമെന്ന്. അങ്ങനെ അല്പസമയത്തെ ആ ഒരു ആശയക്കുഴപ്പത്തിന് ശേഷം ഗീതാഞ്ജലി ഒരു തീരുമാനത്തിലെത്തി. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന സമയത്തിനിടയ്ക്ക് രേഖ അവിടേക്ക് വരുന്നു. അപ്പോൾ രേഖ ഗീതാഞ്ജലിയോട് ചോദിച്ചു, ഗോവിന്ദേട്ടൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചതിൻ്റെ ഷോക്കിൽ നിന്നും നീ ഇതുവരെ വിട്ടുമാറിയിട്ടില്ലല്ലേ? ഒരു തരത്തിൽ പറഞ്ഞാൽ രണ്ട് രീതിയിലാണെങ്കിലും നമ്മൾ രണ്ടുപേരും തുല്യതൊക്കെ തരാം. ഭർത്താവ് ഉണ്ടായിട്ടും ഡിവോഴ്സിയെ പോലെ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാത്ത ഞാനും, നീയാണെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ഡിവോഴ്സ് കിട്ടിയിട്ട് ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറ്റാതെ. എന്തായാലും വിധിയുടെ വിരോധാഭാസം എന്ന് രേഖ പറയുന്നു. ഡിവോഴ്സായി പോയാൽ എങ്ങനെ ജീവിക്കും എന്നുള്ള ആശയക്കുഴപ്പമൊന്നും എനിക്കില്ല, പക്ഷേ ഞാൻ പോയാൽ ഗോവിന്ദന്റെ കാര്യം എന്താകുമെന്ന് ഓർത്തിട്ടാ എന്ന് ഗീതാഞ്ജലി രേഖയോട് പറയുന്നു. അപ്പോൾ രേഖ പറഞ്ഞു, ഇത് ഗോവിന്ദന്റെ സ്വയം തീരുമാനമൊന്നും ആയിരിക്കില്ല ഈ ഡിവോഴ്സ്. രാധികാമയ്ക്ക് നിൻ്റെ പ്രവൃത്തികളുമായിട്ട് തീരെ ഒത്തുപോകാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ അമ്മയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഗോവിന്ദട്ടിന് ഈ ഡിവോഴ്സ് നോട്ടീസ് അയച്ചതെന്ന് വളരെ ഉറപ്പാണെന്ന് രേഖ ഗീതാഞ്ജലിയോട് പറയുന്നു. ഗോവിന്ദട്ടൻ അറിയുന്നില്ലല്ലോ കൂടെ നിൽക്കുന്നവരുടെ സ്നേഹം കപടമാണെന്ന് എന്ന് ഗീതാഞ്ജലി പറഞ്ഞു. അപ്പോൾ രേഖ പറഞ്ഞു, നിന്നെ ഡിവോഴ്സിൽ നിന്നും ഒഴിവാക്കാൻ ഞാൻ ഗോവിന്ദട്ടനോടും ഒരുപാട് പറഞ്ഞു. മാത്രമല്ല ഗോവിന്ദട്ടനെ ഡിവോഴ്സിൽ നിന്നും പിന്തിരിപ്പിക്കാൻ രാധികാമയോടും ഞാൻ പറഞ്ഞു. പക്ഷേ നിനക്കറിയാലോ അവരുടെ എല്ലാം സ്വഭാവം. രേഖയ്ക്ക് എന്തായാലും പേടിക്കേണ്ട, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാനാണ് എൻ്റെ തീരുമാനം. അഞ്ജലിയുടെ ഈ വർത്തമാനം കേട്ട് രേഖയ്ക്കൊന്നും മനസ്സിലായില്ല. എങ്കിലും ഗീതാഞ്ജലി എന്തോ ഉറപ്പിച്ച മട്ടാണെന്ന് മാത്രം രേഖയ്ക്ക് മനസ്സിലായി. ഗോവിന്ദട്ടൻ തന്നെ ആ ഡിവോഴ്സ് പെറ്റീഷൻ പിൻവലിക്കും. അപ്പോൾ രേഖ അത്ഭുതത്തോട് ചോദിച്ചു, എങ്ങനെ? ആ ഞാൻ കാണിച്ചു തരാം എന്ന് അഞ്ജലി പറയുന്നു. ഒരു പെണ്ണ് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ ചേച്ചി? ഞാൻ തോറ്റ് പിന്മാറാൻ വന്നവളല്ല, പൊരുതാനും വിജയിച്ചുറയ്ക്കാനും നേടിയെടുക്കാനും വന്നവളാണ്. ഇനി ഞാൻ വിട്ടുകൊടുക്കില്ല, രാധികാമയല്ല വേറെ ആര് വന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് ദൃഢനിശ്ചയത്തോടുകൂടി ഗീതാഞ്ജലി പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഈറനായ മുടിയിൽ ഒരു വെള്ളത്തോർത്തുമുണ്ടും ചുറ്റി സുന്ദരിയായി ഗീതാഞ്ജലി ഗോവിന്ദൻ്റെ മുറിയിലേക്കെത്തി. അപ്പോഴും ഗോവിന്ദൻ അവിടെ നല്ല ഉറക്കത്തിലായിരുന്നു. മുറിയിലേക്ക് വന്ന ഗീതാഞ്ജലി കയ്യിലുണ്ടായിരുന്ന ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ച് തൻ്റെ താലി എടുത്തൊന്ന് രണ്ട് കണ്ണുകളിലും തൊട്ട് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ഭർത്താവായ ഗോവിന്ദൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു. ഇതിനിടയിൽ ഉറക്കത്തിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ ഗോവിന്ദൻ തൊട്ടു മുമ്പിൽ നിൽക്കുന്നത് തൻ്റെ ഭാര്യയായ ഗീതാഞ്ജലിയാണെന്ന് എന്തോ മനസ്സിലായിട്ടാണോ എന്തോന്ന് അറിയില്ല, ജസ്റ്റ് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും കണ്ണടയ്ക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ എന്തോ ഞെട്ടിക്കണ്ടതുപോലെ കണ്ണുകൾ മിഴിച്ച് തുറന്നു നോക്കിക്കൊണ്ട് ഗോവിന്ദ് ആകെ അന്തം വിട്ട് നോക്കുന്നു. അപ്പോൾ ഒരു ശൃംഗാരഭാവത്തോടു കൂടി ഒരു കള്ളപ്പുഞ്ചിരിയുമായി ഗീതാഞ്ജലി നിന്ന് ചിരിച്ചു ഗോവിന്ദനെ നോക്കിയിട്ട്. ഗീതാഞ്ജലിയെ കണ്ട് ഞെട്ടി എഴുന്നേറ്റ ഗോവിന്ദനെ ടേബിളിൽ വെച്ചിരുന്ന ചായ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നു. ഇത് കണ്ട ഗോവിന്ദ് ഗീതാഞ്ജലിയോട് ചോദിക്കുന്നു, നിനക്ക് എന്താടി? അപ്പോൾ ഗീതാഞ്ജലി ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഇത് ഗ്രീൻ ടീയാ, വെളുപ്പിന് കട്ടൻ ചായയേക്കാൾ നല്ലത് ഗ്രീൻ ടീയാ, ഉന്മേഷദായകവും ആരോഗ്യത്തിന് നല്ലതും. ഇത് കേട്ടതും അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഗോവിന്ദ് എഴുന്നേറ്റ് പോയിട്ട് മെയിൻ ഡോറിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഗീതാഞ്ജലി പറഞ്ഞു, അയ്യോ ബാത്റൂം ഇപ്പുറത്തെ സൈഡിലാ. ഗോവിന്ദ് പുറത്ത് നോക്കി ആരെയോ നോക്കി വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ ഗീതാഞ്ജലി ചോദിച്ചു, എന്താ ആരെ കാണിക്കാനടി നിൻ്റെ ഈ നടനം? പുറത്ത് അമ്മയൊന്നും നിൽപ്പില്ലല്ലോ. ഇത് കേട്ട ഗീതാഞ്ജലി വീണ്ടും ആ പഴയ പുഞ്ചിരിയോടും അല്പം നാണത്തോടും കൂടി പറഞ്ഞു, ഇത് അഭിനയമൊന്നുമല്ല റിയൽ ലൈഫാ. ഗീതാഞ്ജലി തുടർന്നു, വെറുത്ത് വെറുത്ത് ഒടുവിൽ ഞാൻ കുട്ടി ശങ്കരനെ വെറുത്ത് വെറുത്ത് ഒടുവിൽ ഞാൻ എൻ്റെ ഈ കണ്ണേട്ടനെ സ്നേഹിച്ചു പോയി. എൻ്റെ കണ്ണേട്ടൻ്റെ ആരോഗ്യം ഞാൻ തന്നെ നോക്കണ്ടേ? ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, അയ്യേ ചേ 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 അയ്യേ, നിന്നിൽ നിന്നും മിനിമം ഒരു സ്റ്റാൻഡേർഡ് അഭിനയം ഞാൻ പ്രതീക്ഷിച്ചു, ഇതൊക്കെ കൊളമായി ചളമായി പോയി, ഇത് വെറും തറ പൈങ്കിളി. ഇത് കേട്ടപ്പോൾ ഗീതാഞ്ജലി പറഞ്ഞു, പ്രണയം വന്ന് വിളിക്കുമ്പോൾ ഏത് സ്റ്റാൻഡേർഡുകാരും തറയായി പോവും ഗോവിന്ദേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നാണത്തോടുകൂടി അഞ്ജലി ചിരിച്ചു.
പ്രണയം, വാഴയ്ക്ക, ഇതൊക്കെ നീ ആ അമ്മയെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ? നീ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യാനും മടിക്കില്ല എന്ന് ഗൗതം പറയുന്നു. അപ്പോൾ ഗീതാഞ്ജലി പറഞ്ഞു, അയ്യോ, എനിക്കിപ്പോൾ കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയോട് സത്യമായിട്ടും ഒരു വിരോധമില്ല. ഭർത്താവിൻ്റെ രണ്ടാനമ്മയെ ഇന്നു മുതൽ ഞാൻ എൻ്റെ സ്വന്തം രണ്ടാനമ്മയെ കണ്ട് സ്നേഹിച്ചോളാം. ഇത് കേട്ടതും ഗൗതമിന് വീണ്ടും ദേഷ്യം വന്നു. അതിനിടയിലും രണ്ടാനമ്മ എന്നൊരു കുത്തു വരുന്നുണ്ടല്ലോ. 32 നാക്കിനിടയിൽ ഈ ഒരു പല്ലല്ലുള്ളൂ, ചിലപ്പോൾ തെറ്റിപ്പോവും. ഒന്ന് ക്ഷമിച്ച് കള, വേഗം പോയി പല്ല് തെച്ചിട്ട് വാ, അല്ലെങ്കിൽ ഗ്രീൻ ടീ തണുത്തു പോവും. ബ്രഷ് ചെയ്യുവാനായി ബാത്റൂമിലേക്ക് പോകാനായി നിന്ന ഗോവിന്ദ് പെട്ടെന്നാണ് അവിടെ ഒരു ട്രോളി ഇരിക്കുന്നത് കണ്ടത്. അത് ഗീതുവിൻ്റെ ഡ്രസ്സുകളാണെന്ന് മനസ്സിലാക്കിയ ഗോവിന്ദ് ചോദിച്ചു, ഇതെന്തിനാ നിന്റെ ഡ്രസ്സുകൾ എവിടെ വെച്ചിരിക്കുന്നത്? അപ്പോൾ ഗീതാഞ്ജലി പറഞ്ഞു, ആർഷഭാരതത്തിൽ മഹത്തായ സ്ത്രീകൾ അവരുടെ ഭർത്താവിൻ്റെ കൂടെയാണ് ഉറക്കവും താമസവും എല്ലാം. അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ ഈ മുറിയിൽ താമസിക്കാം. അപ്പോൾ എൻ്റെ സാധനങ്ങളും ഇവിടെ തന്നെയല്ലേ വെക്കേണ്ടത് കണ്ണേട്ടാ? ഇത് കേട്ട് ദേഷ്യം വന്ന ഗോവിന്ദ് നിൻ്റെ ആർഷഭാരത് ഇങ്ങോട്ട് തള്ളണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ട്രോളി തള്ളി മറിച്ചിടുന്നു. അപ്പോൾ ഗീതാഞ്ജലി പറഞ്ഞു, പ്ലീസ് ഗോവിന്ദേട്ടാ, എൻ്റെ ആർഷഭാരത ഭാര്യയുടെ സംസ്കാരം കാണിക്കുവാനായിട്ട് എന്നെ ദയവായി അനുവദിക്കൂ. ഇനി മുതൽ ഈ മുറിയാണ് എൻ്റെ പൂങ്കാവനം, കണ്ണേട്ടനാണ് എൻ്റെ സാക്ഷാൽ കണ്ണൻ. ഇത് കേൾക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നു, മനസ്സിലായി. ഡിവോഴ്സ് ആവുമെന്ന് ഉറപ്പായപ്പോൾ കുലസ്ത്രീയുടെ മഹാത്മ്യവും പറഞ്ഞു വന്ന് എന്നെ വലയിലാക്കി ഈ മുറിയിൽ കയറി പറ്റാണ്ട നിൻ്റെ സൂത്രം നടക്കില്ല മോളെ, എൻ്റെ അടുത്ത് ഒരിക്കലും നടക്കില്ല. നീ ഇവിടെ താമസിച്ചെന്ന് ഉറപ്പായാൽ ഞാൻ ഉറപ്പായിട്ടും ഈ മുറിയിൽ നിന്നും പുറത്തു പോകും. ഇത് കേട്ടതും ഗീതാഞ്ജലി ചോദിച്ചു, ഉറപ്പാ? അതെ, എൻ്റെ തീരുമാനത്തിൽ ഒരപ്പീലുമില്ല. ശരി, എങ്കിൽ ഞാൻ അശോകവനത്തിലെ ചിന്താവിഷ്ടയായ സീതയെ പോലെ എൻ്റെ ഈ ശ്രീരാമൻ്റെ വരവിനായി ഞാൻ അപ്പുറത്തെ മുറിയിൽ കാത്തിരിക്കാം. ഇത് കേട്ട ഗോവിന്ദ് പറഞ്ഞു, നീ കാത്തിരിക്കേ, എന്തായാലും നിൻ്റെ ശ്രീരാമൻ വന്നില്ലെങ്കിലും നിനക്ക് പറ്റിയ രാവണൻ എന്തായാലും വരും. രാവണൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പെറുപിടുത്തുകൊണ്ട് ഗീതാഞ്ജലി ചായ മേശപ്പുറത്ത് വയ്ക്കുന്നു. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നു, നീ എന്താ പറഞ്ഞേ? അല്ല, രാവിലെ പോയി പല്ല് തേച്ചിട്ട് വാ കണ്ണേട്ടാന്ന് പറഞ്ഞതാ. നീ നിൻ്റെ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് ഇറങ്ങ്, എന്നാൽ മാത്രമേ എൻ്റെ പല്ല് തേപ്പും കുല്ലും തേവാരമൊക്കെയുള്ളൂ. ആ ശരി, ഉത്തമ ഭാര്യ, ഭർത്താവ് പറയുന്നത് അനുസരിക്കണമല്ലോ. ഇനി ഞാൻ പോയില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞ് ഗീതാഞ്ജലി മുറിയുടെ പുറത്തേക്ക് കടക്കുന്നു. പുറത്തേക്ക് പോയ ഉടനെ തന്നെ തിരിച്ചു വന്ന് ഗീതാഞ്ജലി പറയുന്നു, ആ കണ്ണേട്ടാ, ഞാൻ അപ്പുറത്തെ മുറിയിലുണ്ട് ട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം ട്ടോ എന്ന്. ഇത് കണ്ട് ഗോവിന്ദ് ശരിക്കും ആകെ അന്തം വിട്ട് ഇവൾക്ക് ഇതെന്ത് പറ്റി എന്ന് അറിയാതെ അന്തം വിട്ട് നിന്ന് പോകുന്നു. അല്പസമയത്തിന് ശേഷം ഗീതാഞ്ജലി വീണ്ടും ഗോവിന്ദൻ്റെ മുറിയിലേക്ക് വരുന്നു. അപ്പോൾ ഗോവിന്ദാണെങ്കിൽ താടി ഒന്ന് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഗീതാഞ്ജലി ചോദിക്കുന്നു, അല്ല, ഇതുവരെ റെഡിയായില്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതാ വെള്ള കുർത്തയും പൈജാമയും ഇട്ടുകൊണ്ട് ഗീതാഞ്ജലി, എവിടേക്ക് പോകാൻ റെഡിയായില്ലേ എന്ന്. എന്നിട്ട് ഗോവിന്ദ് വീണ്ടും തിരിഞ്ഞു നിന്ന് താടി ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഗോവിന്ദനെ കുറച്ച് ഒന്നും രണ്ടും പറഞ്ഞ് ഗീതാഞ്ജലി ശരിക്കും ദേഷ്യം പിടിപ്പിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ഗീതാഞ്ജലി പെട്ടെന്നതാ ഗോവിന്ദൻ്റെ മീശ പിടിച്ച് വിളിക്കുന്നു. വേദന കൊണ്ട് ഗോവിന്ദ് പറഞ്ഞു, ഔ, നീ എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണോടി? അയ്യോ അല്ല, ഞാൻ എൻ്റെ കണ്ണേട്ടനെ സ്നേഹിച്ചു കൊല്ലാൻ വന്നതാ. എന്തേ കണ്ടില്ലേ, കണ്ണേട്ടൻ്റെ മീശയ്ക്കകത്ത് കയറി പറ്റിയ ഒരു നര, അത് പറിച്ചെടുത്തതാ. എൻ്റെ നര നിന്നെ ബാധിക്കുന്നതല്ല എന്ന് ഗോവിന്ദ് പറയുന്നു. അപ്പോൾ ഗീതാഞ്ജലി പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ എന്തും എന്നെയും ബാധിക്കുന്നതാ. ഗോവിന്ദേട്ടൻ സുന്ദരനായിട്ടിരുന്നാലല്ലേ ആളുകൾ മെയ്ഡ് ഫോർ മീ എന്ന് പറയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ്റെ ഷോൾഡറിൽ കൈവയ്ക്കുന്നു. ഷോൾഡറിൽ നിന്നും ഗീതാഞ്ജലിയുടെ കൈ എടുത്തു മാറ്റിക്കൊണ്ട് ഗോവിന്ദ് മുഖം കോഷ്ടിക്കൊണ്ട് പറയുന്നു, ആ. എന്നിട്ട് വീണ്ടും എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഗീതാഞ്ജലി പറഞ്ഞു, നമ്മുടെ സ്നേഹം കണ്ടിട്ട് സ്വർഗം പോലും നാണിക്കണം. ഓ, നിൻ്റെ ചേഷ്ടകളും എൻ്റെ അടുത്ത് നടക്കില്ല മോളെ. നിന്നെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് എപ്പോഴേ മനസ്സിലായിട്ടുള്ളതാണ് എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോൾ, ആയിക്കോട്ടെ, ഒരു സഹപ്രവർത്തകയായിട്ട് വിശ്വസിക്കാമല്ലോ, അല്ലെങ്കിൽ വേണ്ട ഒരു സെക്രട്ടറി ആയിട്ട് എന്ന് ഗീതാഞ്ജലി ചോദിക്കുന്നു. ആ, അങ്ങനെ വേണ്ട, അങ്ങനെ ഞാൻ കാണിച്ചിട്ട് വേണം നിനക്ക് ഞാൻ നിന്നെ ഭാര്യയായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ. അപ്പോൾ ഗീതാഞ്ജലി പറഞ്ഞു, അങ്ങനെ എൻ്റെ സ്നേഹം ആരെയും കാണിക്കാൻ വേണ്ടി അല്ല കണ്ണേട്ടാ. നിരാശ കൊണ്ട് എക്സസൈസ് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട സ്റ്റാമിന വീണ്ടെടുക്കണം.
അതുകൊണ്ട് ഇന്ന് മുതലേ ഗോവിന്ദേട്ടൻ യോഗ ചെയ്യണം. യോഗ ചെയ്യുക നിൻ്റെ കൂടെ. നന്നായി, ഞാനേ ഇന്ന് മുതൽ യോഗ ചെയ്ത് നിർത്തി. അതൊന്നും പറഞ്ഞേ പറ്റില്ല, യോഗ മുടക്കാൻ പറ്റില്ല. നമ്മളിന്ന് എന്തായാലും യോഗ ചെയ്തേ പറ്റൂ. ദേ വന്നില്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് ബഹളം വയ്ക്കും. ആ നീ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുക എന്ന് ഗോവിന്ദ് പറയുമ്പോൾ, ഏയ് അതൊന്നും പറഞ്ഞു പറ്റില്ല, വന്നേ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദിനെ തള്ളി മുറിക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതിനിടയിൽ രാധികയും താഴെയുള്ള മകനും കൂടി ഗീതാഞ്ജലിയെ എങ്ങനെ അവിടെ നിന്ന് പുകച്ച് ചാടിക്കാമെന്ന് പ്ലാൻ ചെയ്യുകയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ പറഞ്ഞതുപോലെ ഗീതാഞ്ജലി മുഴുഭ്രാന്തിയാണെന്നും ഒരു മാനസിക രോഗിയാണെന്നും വരുത്തി തീർക്കണം. അത് എല്ലാവർക്കും മനസ്സിലായി പിന്നാൽ അവളെ ഇവിടെ നിന്ന് പുറത്താക്കുന്ന കാര്യം വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ രാധിക പറഞ്ഞു, ഞാനും ആലോചിക്കുന്ന അത് തന്നെയാണ്. ഗീതാഞ്ജലി ഒരു മാനസിക രോഗിയാണെന്ന് ആദ്യം ഗോവിന്ദിനെ വിശ്വസിപ്പിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവളെ ഇവിടെ നിന്നും കെട്ടിപ്പൂട്ടി ഭ്രാന്താശുപത്രിയിൽ കൊണ്ടിടാം. ഈ സമയത്താണ് ഗീതാഞ്ജലി ഗോവിന്ദിനെയും കൊണ്ട് അവിടേക്ക് വന്നത്. ഗോവിന്ദ് പറയുന്നുണ്ടായിരുന്നു, ഏയ് ഡോണ്ട് ടച്ച്, എന്നെ തൊടണ്ടാന്ന്, ഞാൻ നടന്നോളാം. അപ്പോൾ ഗീതാഞ്ജലി അവിടെ രാധികയും അവരുടെ മകനും നിൽക്കുന്നത് കണ്ടു. അപ്പോൾ മനഃപൂർവ്വം തന്നെ ഗീതാഞ്ജലി ഗോവിന്ദിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ഞാനേ കണ്ണേട്ടൻ്റെ ഭാര്യ, ഇവിടെ എൻ്റെ ആഗ്രഹം കൂടി നടക്കണം എന്ന് പറഞ്ഞ് നടന്നു. അപ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് അമ്മയെ കാണുന്നു. അമ്മയുടെ മുമ്പിലാകെ ചമ്മിയതുകൊണ്ട് ഗോവിന്ദ് ഗീതാഞ്ജലിയുടെ പിടി വിടുവിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് ഗോവിന്ദിന് അത് സാധിക്കുന്നില്ല. ഇതൊന്നും ഇഷ്ടപ്പെടാതെ രാധിക അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഗീതാഞ്ജലി വിട്ടുകൊടുക്കാൻ യാതൊരു തയ്യാറുമുണ്ടായിരുന്നില്ല. ഗീതാഞ്ജലി പറഞ്ഞു, ഇന്ന് മുതലേ നമുക്ക് ഒരുമിച്ച് യോഗ ചെയ്യാം, നടക്ക് നടക്ക് വാ വാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ യോഗ ചെയ്യാനായി പോയി. ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തവരാ ഇപ്പോൾ കാമുകി കാമുകന്മാരുടെ ജീവിക്കുന്നത്. അപ്പോൾ രാധിക പറഞ്ഞു, അതെല്ലാം എന്നെ കാണിക്കാൻ വേണ്ടി ഗീതാഞ്ജലിയുടെ അഭിനയമാണ്. ഗോവിന്ദ് പറഞ്ഞത് കേട്ടില്ലേ എന്നെ തുടരുതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഇതെല്ലാം അവരുടെ അഭിനയം തന്നെയാണ്. എനിക്കിപ്പോൾ തോന്നുന്നത് ഗോവിന്ദേട്ടൻ പോലും അമ്മയെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ അമ്മയുടെ മുമ്പിൽ അഭിനയിക്കുകയാണോന്നാ. അവർ കഴിയുന്നത് ശരിക്കും ഭാര്യാഭർത്താക്കന്മാരായിട്ട് തന്നെയാണ്. ഇത് കേട്ടതും രാധിക ശരിക്കും ഞെട്ടിപ്പോയി. യോഗമുറിയിലെത്തിയതും ഗോവിന്ദ് ബലപൂർവ്വം തന്നെ ഗീതാഞ്ജലിയുടെ പിടിപിടിപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, എന്തായാലും അമ്മ കണ്ടല്ലോ, മതി ഇനി വിട്, നിൻ്റെ ഈ അവിഞ്ഞ അഭിനയം എനിക്ക് തീരെ പറ്റുന്നില്ല. അപ്പോൾ ഗീതാഞ്ജലി പറഞ്ഞു, അയ്യോ എൻ്റെ കണ്ണേട്ടനോടുള്ള സ്നേഹം ആരെയും കാണിക്കാനല്ല, അതെനിക്കിങ്ങനെ ഈ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാനാണ്. ഗീതു ഞാൻ പറഞ്ഞു, വെറുപ്പിക്കരുത്, ഇത് അളിഞ്ഞു കയറ്റം അല്ല കണ്ണേട്ടാ, ഇത് അലിഞ്ഞു ചേരല, വാ നമുക്ക് യോഗ ചെയ്യാം. ഇന്നത്തെ യോഗ കഴിയുമ്പോൾ നമ്മുടെ ഇടയിൽ പുതിയൊരു കെമിസ്ട്രി വർക്കൗട്ടോ, വാ വാ. ഇത് കണ്ട് രാധികയോട് അവരുടെ മകൻ പറയുന്നു, അവർ തമ്മിൽ ഡിവോഴ്സ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ രാധിക പറഞ്ഞു, എത്രയും പെട്ടെന്ന് അവർ തമ്മിലുള്ള ബന്ധം നമ്മൾ തെറിപ്പിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്നും പുറത്താകും. ഈ സമയം വേലക്കാരി അവിടേക്ക് വന്നു, മാമി മാമി. അപ്പോൾ രാധിക ചോദിച്ചു, എന്താടി അർജൻറ്റാ ഒരു യോഗ മാറ്റം കൂടി വാങ്ങിക്കണം. രാധിക ചോദിച്ചു, എന്തിന്? അപ്പോൾ അവൾ പറഞ്ഞു, യോഗ ചെയ്യാൻ ഒറ്റ പായലാ ഗോവിന്ദൻ മാമനും ഗീതപ്പാപ്പയും യോഗം നടത്തുന്നത്. ഇത് കേട്ട് രാധികയോട് അവൻ ചോദിച്ചു, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ശരി. അപ്പോൾ വേലക്കാരി പറഞ്ഞു, ഗോവിന്ദൻ മാമ ഗീതപ്പാപ്പയെ പുതിയ പുതിയ യോഗ അടവുകൾ പഠിപ്പിക്കുക, ചൊല്ലിക്കൊടുക്കുന്നു, ചെയ്ത് കാണിക്കുന്നു. അപ്പടിയാ ചെയ്ത്, കൊഞ്ചും കൂടെ വെക്കമില്ലാതെ അവളും ക്ലോസ് ഒട്ടി നിന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് എന്ന് വേലക്കാരി പറയുന്നു. നിങ്ങൾ വാങ്കോ പാത്താത്ത, നമ്മൾ യോഗ ചെയ്ത മാതിരി, നിങ്ങൾ വാങ്കോ വരുണണ്ണ വാങ്കോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവൻ പറയുന്നു, എനിക്കിപ്പോൾ അത് കാണേണ്ട യാതൊരു ആവശ്യവുമില്ല. വരുൺ എന്നിട്ട് ദേഷ്യത്തോടുകൂടി രാധികയോട് പറയുന്നു, അമ്മ പോയി കാണ്, എന്നിട്ട് അവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ശരിക്കും കണ്ട് മനസ്സിലാക്കിക്കോ. എത്രയും പറഞ്ഞുകൊണ്ട് വരുൺ അവിടെ നിന്നും പോകുന്നു. ഇത് കേട്ട് ആകെ കൺഫ്യൂസ്ഡായി. എന്നാൽ അതിഭയങ്കരമായ ദേഷ്യത്തോടുകൂടി രാധിക അവിടെ തന്നെ ആലോചിച്ച് നിന്നു. ഗീതുവിനെ ഗോവിന്ദിൽ നിന്നും അടർത്തി മാറ്റുവാനുള്ള തൻ്റെ തന്ത്രങ്ങൾ ഇവിടെ പിഴയ്ക്കുകയാണോ? അതോ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഗോവിന്ദ് യഥാർത്ഥത്തിൽ ഗീതാഞ്ജലിയെ സ്നേഹിക്കുന്നുണ്ടോ? രാധികയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല. പക്ഷേ അവൾ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി ഗീതാഞ്ജലിയെ അപകടത്തിൽപ്പെടുത്തുവാനായി. കാത്തിരിക്കാം രാധികയുടെ പുതിയ കുതന്ത്രങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനായി. ഗീതാ ഗോവിന്ദത്തിലെ പുതിയ വിശേഷങ്ങളുമായി നമ്മൾ ഉടൻ വരുന്നതാണ്.